ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതാണ് പവർ. പവർ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പവറിനെ കാണിക്കാൻ നമുക്ക് ക്യാപിറ്റൽ പി എന്ന ലെറ്റർ ഉപയോഗിക്കാം. വർക്കും എനർജിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പവറിനെ കുറിച്ചാണ്. എന്താണ് പവർ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, എങ്ങനെയാണ്, ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളതിനെ കാണാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. ഒബ്ജക്റ്റിനെ എന്താ ചെയ്തിട്ടുള്ളത്, ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിനെ ഒരാൾ മുന്നോട്ട് തള്ളാൻ പോവുകയാണ്, അതാണ് നമ്മുടെ കേസ്. ഒബ്ജക്റ്റിൻ്റെ മാസ് 10 kg ആണ് എന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഈ ഒബ്ജക്റ്റിനെ തള്ളി നീക്കേണ്ടതായിട്ടുള്ള ഡിസ്റ്റൻസ്, ഇയാൾക്ക് ഒബ്ജക്റ്റിനെ തള്ളി നീക്കേണ്ടതായിട്ടുള്ള ഡിസ്റ്റൻസ് 1 m ആണ് എന്ന് കരുതുക. ഇയാളിവിടെ ഒരു വർക്ക് ചെയ്യുമല്ലോ. ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു വർക്ക് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1 m അകലേക്ക് ഇതിനെ തള്ളി നീക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് 1 m ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യും. അപ്പം നമ്മൾ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയും. അത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഞാൻ പുതിയൊരു ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു ടേം കൂടി ഞാൻ ഇവിടെ കൂടി പറയാൻ പോവുകയാണ്, അതാണ് ടൈം. ഇയാൾ ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് 5 s എടുത്തു എന്ന് വിചാരിക്കാം. 10 kg ഭാരമുള്ള ഒരു ഒബ്ജക്റ്റിനെ, ഒരു വലിയ പെട്ടി, അതിനെ 1 m അകലേക്ക് തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ 5 s സമയമെടുത്തു. ഇത് ഒന്നാമത്തെ ആളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ കേസ്. ഇത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് വേറൊരു കേസ് കൂടി ഞാൻ പറയാൻ പോവാണ്. രണ്ടാമതൊരു കേസ്, ഇതേ ഒബ്ജക്റ്റ് അതേ സ്ഥലത്തിരിക്കുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് 10 kg ആണ്, അതറിയുന്നതല്ലേ. ഓക്കെ, ഇത് വേറൊരു വ്യക്തി തള്ളാൻ പോവുകയാണ്. ഒരു 2 എന്ന് പറയുന്ന നമ്പറുള്ള വേറൊരു വ്യക്തി ഇതിനെ തള്ളുകയാണ്. ഇതിനെ തള്ളിയിട്ട് അയാളും എന്താണ് ചെയ്യാൻ പോകുന്നത്, 1 m ഡിസ്റ്റൻസിലേക്കാണ് അയാളും ഇതിനെ തള്ളി നീക്കാൻ പോകുന്നത്. രണ്ടാളും ഒരേ വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. ഇത് നമ്പർ 1 എന്ന് പറയുന്ന വ്യക്തി, ഇത് നമ്പർ 2 എന്ന് പറയുന്ന ആള്. നമ്പർ 1 എന്ന് പറഞ്ഞ ആളും നമ്പർ 2 എന്ന് പറഞ്ഞ ആളും ഒരേ വർക്കാണ് ഇവിടെ ചെയ്തത്, ഒരേ പണിയാണ് ചെയ്തത്. എന്താണ് ആ പണി? 10 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ 1 m ഡിസ്റ്റൻസിലേക്ക് തള്ളി മാറ്റി. മനസ്സിലായല്ലോ. ഇയാളിവിടെ ഈ വർക്ക് ചെയ്യാനെടുത്ത സമയം പക്ഷേ വ്യത്യാസമുള്ളതാണ്. ആ സമയം 2 s ആണ് എന്ന് കരുതുക. ആകെ ഒരു വ്യത്യാസം ഇവിടെ ഉള്ളൂ. ആദ്യത്തെ ആള് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 s എടുത്തു, 5 s സമയം എടുത്തു. രണ്ടാമത്തെ ആള് ഇതേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 s സമയം മാത്രമേ എടുത്തുള്ളൂ. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇവർ രണ്ടാളും തമ്മിലുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് എളുപ്പത്തിൽ ഈ പണിയെടുത്തത്, അല്ലെങ്കിൽ ഏറ്റവും പവർ കൂടുതൽ ആർക്കാണ് ഇവിടെ? ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ പണിയെടുത്ത ആൾക്കായിരിക്കും പവർ കൂടുതൽ. ആ ടേം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഈ രണ്ടാമത്തെ ആളുടെ പവർ കൂടുതലാവാനാണ് സാധ്യത. കാരണം കുറഞ്ഞ സമയം കൊണ്ട് അയാൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ. ഒന്നാമത്തെ ആളോ? ഒന്നാമത്തെ ആൾക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയാണ് പവർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നത്. ഇനി നമ്മൾ എന്താണ് പവർ എന്ന് പറയാൻ പോവാണ്. പവർ എന്ന് പറയുന്നത് 1 s കൊണ്ട് ഇയാൾ ചെയ്ത വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. 5 s കൊണ്ടാണ് ഇയാൾ ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തത് അല്ലേ. 2 s കൊണ്ടാണ് രണ്ടാമത്തെ ആൾ ഇവിടുത്തെ വർക്ക് ചെയ്തത്.
പക്ഷേ രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇയാൾ എത്ര വർക്ക് ചെയ്തു, ഒരു സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ ആൾ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഇയാൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത വർക്കിൻ്റെ അളവാണ് പവർ. നമുക്കതിനെ ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് വൺ സെക്കൻഡ്. അപ്പം യൂണിറ്റ് സമയം കൊണ്ട് ചെയ്ത വർക്കാണ് പവർ. അതാണ് ഞാൻ ഇനി ഇവിടെ എഴുതാൻ പോകുന്നത്. എന്താണ് പവർ? എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. എന്താണ് ഈ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ? അത് ഞാനിവിടെ എഴുതാം. യൂണിറ്റ് ടൈം എന്നാൽ എന്താന്നുള്ളത് ഇവിടെ എഴുതാം. യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ ടൈമിൻ്റെ ഒരു യൂണിറ്റ്. ടൈമിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ടൈമിൻ്റെ ബേസ് യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് അറിയാലോ. അപ്പം യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ആണ്. ഇതൊന്നും ഓർത്ത് വെക്കുക. യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ഇനിയും ഇവിടെ പലയിടത്തായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഫിസിക്സിൽ നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് പലയിടത്തായിട്ട് നമുക്ക് യൂണിറ്റ് ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ആവശ്യമായിട്ട് വരും. യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കാണ് പവർ. ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ആ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു, ഡെഫിനിഷൻ എന്താണ്? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ഇയാൾ ചെയ്ത വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വൺ സെക്കൻഡ് കൊണ്ട് ഇയാൾ ചെയ്ത വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഇയാൾ ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ ഇതിനെത്ര സമയമെടുത്തു എന്ന് നോക്കിയാൽ മതി. അതായത് വർക്ക് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പവറാണ്. പവറിൻ്റെ ഇക്വേഷൻ ആണ് വർക്ക് ബൈ ടൈം. അതിനെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാലോ, പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി എന്ന ഇക്വേഷൻ ആണ് നമുക്ക് പവറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം ആണ് പവർ. ഇനി നമ്മൾ പവറിൻ്റെ യൂണിറ്റ് ആണ് പറയാൻ പോകുന്നത്. എന്താണ് പവറിൻ്റെ യൂണിറ്റ്? ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിനൊരു യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷനിൽ നിന്ന്. എന്താണ് വർക്കിൻ്റെ യൂണിറ്റ്? വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ക്യാപിറ്റൽ ജെ ആണ് സിമ്പൽ. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്, എസ് ആണ് സിമ്പൽ. അപ്പം എന്താണ് ഇവിടുത്തെ യൂണിറ്റ്? ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് എന്നതാണ് പവറിൻ്റെ യൂണിറ്റ്. പവറിന് നമുക്ക് പറയാൻ പറ്റുന്ന യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ വാട്ട് എന്ന് പറയാറുണ്ട്. വാട്ടല്ല, വാട്ട്. വാട്ട് എന്ന് പറയുന്നത് ഒരാളുടെ പേരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ജെയിംസ് വാട്ട് എന്ന് പറയുന്ന ഇൻവെൻറ്ററിൻ്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റ്. എന്തായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെ സിമ്പിൾ ഇടുമ്പോൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു ഉപയോഗിക്കണം അല്ലേ. ഒരാളുടെ പേരിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റാണ്. അതിനെ നമ്മൾ മുഴുവനായിട്ട് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും വേണം, പിന്നെ സിമ്പിൾ ഇടുന്ന സമയത്ത് ക്യാപിറ്റൽ ഡബ്ല്യു ഇടുകയും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് പവറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചെറിയൊരു ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എന്താ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ഇയാൾ ചെയ്ത വർക്ക് എന്താണ്? ഈ കേസിൽ ഒന്നാമത്തെ ആൾ ചെയ്ത വർക്ക് എന്താണ്? അതാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്. വർക്ക്, ഒന്നാമത്തെ ആളുടെ വർക്ക് എങ്ങനെ കാണും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണുള്ളത്. ഇവിടെ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഫോഴ്സ് ഞാനിവിടെ ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ഇയാൾ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്താണ് എന്നുള്ളത് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ഫോഴ്സ് ഇനി തന്നിട്ടില്ല എങ്കിലും നമുക്ക് വേറെ പാരാമീറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ പറ്റൂട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ പറയാം. ഇയാളിവിടെ 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. 10 ന്യൂട്ടൺ ഫോഴ്സാണ് ഇയാളിവിടെ ഉപയോഗിച്ചത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്തായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ഇവിടെ വർക്ക് കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്? 1 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ്. 1 മീറ്റർ അകലത്തിലേക്കാണ് ഈ ഒബ്ജക്റ്റിനെ ഇയാൾ തള്ളി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ 10 ഇൻറ്റു 1 എന്ന് പറയുന്നത് 10 തന്നെയാണ് വരുന്നത്. അപ്പോൾ 10 ജൂള്, ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് 10 ജൂളാണ്. ഇനി ഈ ഒന്നാമത്തെ ആളുടെ പവറാണ് എനിക്ക് കാണേണ്ടത്. എന്തായിരുന്നു പവറിൻ്റെ ഇക്വേഷൻ? വർക്ക് ബൈ ടൈം അല്ലേ, W/T. വർക്ക് ബൈ ടൈം എന്നതാണ് പവറിൻ്റെ ഇക്വേഷൻ. ഇവിടുത്തെ വർക്ക് നമുക്ക് കിട്ടിയതാണല്ലോ, എന്താണ്? 10. ഇവിടുത്തെ ടൈം, ഇവിടെ എത്ര സമയം എടുത്തിട്ടുണ്ട്? 5 സെക്കൻഡാണ് ഇയാൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10/5 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. 10/5 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് പവർ കിട്ടുക ഇവിടെ? ഇവിടെ 2 എന്നാണ് പവർ കിട്ടുന്നത്. എപ്പോഴും നമ്മളൊരു ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ അതിനൊരു യൂണിറ്റ് വേണ്ടേ? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ 2 വാട്ട്, ഒന്നാമത്തെ ആളുടെ പവറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 2 വാട്ട്. എപ്പോൾ അയാൾ കൊടുത്തിട്ടുള്ള പവർ അല്ലെങ്കിൽ അയാൾ കൊടുത്തിട്ടുള്ള ഫോഴ്സ് അത് 10 ന്യൂട്ടൺ ആണ് എന്ന് നമ്മൾ എടുക്കുമ്പോൾ, 10 ന്യൂട്ടൺ ആണ് അയാൾ എടുത്തിട്ടുള്ള, അയാൾ കൊടുത്തിട്ടുള്ള ഫോഴ്സ്. ഓക്കെ ആണോ? ഇനി ശരി, ഇനി ഞാൻ രണ്ടാമത്തെ കേസ് എടുക്കാൻ പോവാണ്. രണ്ടാമത്തെ ആളുടെ വർക്കും അയാളുടെ പവറും കാണാൻ പോവാണ്. രണ്ടാമത്തെ ആൾ ചെയ്ത വർക്ക്. ഓക്കെ, ഞാനിവിടെ രണ്ടാമത്തെ ആൾ ഉപയോഗിച്ച അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് അതും 10 ന്യൂട്ടൺ ആണ് എന്നാണ് തരുന്നത്. അയാൾ ഉപയോഗിച്ച ഫോഴ്സും 10 ന്യൂട്ടൺ തന്നെയാണ് എന്നാണ് നമ്മുടെ കേസ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. W=F×S ആണ് അല്ലേ. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സും 10 ന്യൂട്ടൺ തന്നെയാണ്. 10 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്? അത് 1 മീറ്റർ തന്നെയാണ് അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് വർക്ക് എന്തന്നെയാണ് കിട്ടുന്നത്? 10 ജൂൾ എന്നാണ് ഇവിടെയും വർക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? ഇവിടെ 10 ജൂളാണ് വർക്ക് കിട്ടിയത്. ഒന്നാമത്തെ ആളുടെ പവർ നമുക്ക് എന്താണ് കിട്ടിയത്? ഒന്നാമത്തെ ആളുടെ പവർ 2 വാട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആ രണ്ടാമത്തെ ആളുടെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ ആളുടെ പവർ എന്തായിരുന്നു ഇക്വേഷൻ? W/T, വർക്ക് ബൈ ടൈം, അതാണ് നമ്മുടെ ഇക്വേഷൻ. വർക്ക് എന്താണ്? അത് 10 ജൂളാണ്. ബൈ ടൈം, രണ്ടാമത്തെ ആളുടെ സമയത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ആൾ ഈ ഒബ്ജക്റ്റിനെ തള്ളി മാറ്റാൻ വേണ്ടി, 1 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് 2 സെക്കൻഡ് എടുത്തുള്ളൂ അല്ലേ. അപ്പോൾ 2, അയാളെടുത്ത സമയം 2 സെക്കൻഡ്സ് ആണ്. 10/2 എന്താണ് നമുക്ക് ഇവിടെ കിട്ടുക? Power=5 വാട്ട് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലായോ? എന്താണത്? രണ്ടാൾ ചെയ്ത വർക്കും ഇവിടെ സെയിമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാളും ഒരേ ഫോഴ്സ് ആണ് ഇവിടെ കൊടുത്തത് എന്ന് വിചാരിക്കുക. രണ്ടാൾ ഒരേ ഫോഴ്സ് ആണ് ഇവിടെ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് രണ്ടാൾ ചെയ്ത വർക്കും ഇവിടെ സെയിമാണ് അല്ലേ. ഇവിടെ ദാ 10 ജൂളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെയോ ഇവിടുത്തെ വർക്ക് വീണ്ടും 10 ജൂള് എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് രണ്ടാൾ ചെയ്ത വർക്കും 10 ജൂളാണ്. ഒന്നാമത്തെ ആളുടെ പവർ നമ്മൾ കണ്ട സമയത്ത് നമുക്ക് അവിടെ 2 വാട്ടാണ് കിട്ടിയത്. രണ്ടാമത്തെ ആളുടെ പവർ കണ്ടപ്പോൾ അത് 5 വാട്ടാണ് കിട്ടിയത്. അവരുടെ പവറിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ പവറിൽ വ്യത്യാസം വന്നത്? രണ്ടുപേരും ഇതേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സമയമാണ് എടുത്തത്. ഒന്നാമത്തെ ആള് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമെടുത്തു. രണ്ടാമത്തെ ആള് ഇതേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ. അതായത് ഒരേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള സമയമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാളുടെയും പവർ വ്യത്യസ്തമാണ്. അവിടെ ടൈമിൻ്റെ ഒരു ടേം കൂടി ഇക്വേഷനിൽ വരുന്നുണ്ട്.
Power is equal to W by T, work by time. If you have a equation, power and equation is time. If you power and equation is time, then power and equation is time. If you power with your stomach, കാരണം ടൈം വ്യത്യാസമുള്ളതാണ് ടൈം വ്യത്യസ്തമാണ് അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് പവറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതോടു കൂടിയിട്ട് നമ്മൾ കുറേ അധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇക്വേഷൻസിനെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പറയാം ബൈ